സെലിബ്രിറ്റീസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സീരിയലുകളിലൂടെയും സിനിമകളിലൂടെയും നമുക്ക് സുപരിചിതനായ യുവനടൻ ശരത്താണ് സെലിബ്രിറ്റീസ് കിച്ചണിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. അപ്പോൾ ശരത്തേട്ടൻ്റെ ഇഷ്ടവിഭവം അറിയാം സെലിബ്രിറ്റീസ് കിച്ചണിലൂടെ. നിഷ്കളങ്കമായിട്ടുള്ള മുഖമുള്ള ശരത്തേട്ടനാണ് നമ്മുടെ കൂടെ ഇന്ന് സെലിബ്രിറ്റീസ് കിച്ചണിൽ അതിഥിയായിട്ടിരിക്കുന്നത്. ശരത്തേട്ടാ, സെലിബ്രിറ്റീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഓ, വളരെ സന്തോഷം. ഈ നിഷ്കളങ്കമായ മുഖം എന്ന് പറയുന്നതിൽ അപ്പോൾ നിഷ്കളങ്കമായ ആളല്ല എന്നാണോ ഉദ്ദേശിച്ചത്? അല്ല, ചോദിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, കാണുന്ന ഭയങ്കര നിഷ്കളങ്കനാ. ശരിക്കും ജീവിതത്തിൽ അത്ര നിഷ്കളങ്കനാണോ? അത്ര പാവമാണോ? അങ്ങനെയല്ല, എന്തായാലും വരാൻ വഴിയില്ലല്ലോ, സാധാരണ മനുഷ്യരല്ലേ നമ്മളൊക്കെ. പിന്നെ എന്റെ ഭാര്യയോട് ചോദിച്ചാൽ പറയും വളരെ നിഷ്കളങ്കരാണെന്ന് പറയും. അങ്ങനെ പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. അതെ, ഈ സാധാരണ നല്ല കണ്ണുള്ള ആണുങ്ങൾ വളരെ കുറവാണ്. ഈ കണ്ണ് ഒരുപാട് ആരാധികമാരെ സമ്മാനിച്ചിട്ടുണ്ടോ? ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് ഇതിനെ തന്നെ, ഇപ്പം കൃഷ്ണൻ്റെ ചിരിയെയും കണ്ണിനെയാണ് കൂടുതൽ എനിക്ക് ഫോൺ കോൾസ് അല്ലെങ്കിൽ ലെറ്റേഴ്സൊക്കെ വരാറുള്ളത്. അതിനെ പ്രകീർത്തിച്ചു കൊണ്ടാണ്. ഇത് നമ്മുടെ കഴിവല്ല, എന്തോ ദൈവം അച്ഛനമ്മമാരാണല്ലോ നമുക്ക് തന്നത്. അതുകൊണ്ട് ഇതിൽ അഹങ്കരിക്കാൻ എനിക്ക് അവകാശമില്ല. എത്ര വർഷം കഴിഞ്ഞാലും മലയാളികളുടെ ഒക്കെ മനസ്സിൽ ചേട്ടൻ എന്ന് പറയുമ്പോൾ പത്രത്തിലെ ഇബിനു എന്ന് പറഞ്ഞ ക്യാരക്ടറാണല്ലേ ഭയങ്കര. അതും ഒരു നിഷ്കളങ്കരായ അതും എന്താ പറയുക, അതും എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സിനിമയിൽ വന്നത് തന്നെ വളരെ ആകസ്മികമാണ്. ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇത് ജാട പറയാൻ വേണ്ടി പറയുന്നതല്ല, അനുഭവിച്ച കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ കൂടുതൽ സീരിയൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത്, എടാ നിനക്ക് സിനിമയൊന്നുമില്ലേ, നിന്നെ സിനിമയിൽ നിന്ന് ഔട്ടാക്കി. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, നമ്മളെ ക്ഷണിച്ചാണ് സിനിമയിലേക്ക് വരുത്തിയത്. അപ്പോൾ ഇനി ചെന്നിട്ട് എനിക്കൊരു ചാൻസ് തരുമോ, എനിക്കൊരു ചാൻസ് തരുമോ എന്ന് ചോദിക്കാനുള്ളൊരു മടിയുണ്ട്. കഴിവില്ല എന്ന് നമുക്ക് അറിയില്ല, കാരണം നമുക്ക് കഴിവുണ്ടെന്ന് നമുക്ക് നല്ല ഉത്തമം ബോധ്യമുണ്ട്. പക്ഷേ പിന്നെ ചെന്ന് കെഞ്ചാനുള്ളൊരു മടി കൊണ്ടാണ് നമ്മളിങ്ങനെ. സിനിമയിലേക്കാളും സീരിയൽ ചെയ്യുമ്പോഴല്ലേ കുറച്ചും കൂടി ആളുകളുടെ മനസ്സിലേക്കൊരു ഇത് വരുന്നത്? രണ്ടും രണ്ട് മാധ്യമമാണ്, അതാണ് ഫസ്റ്റ് തിങ് സീരിയലിൻ്റെ ഒരു ടേക്കിങ്ങും സിനിമയുടെ ടേക്കിങ്ങും വ്യത്യാസമുണ്ട്. ക്യാമറ വ്യത്യാസമുള്ളവർ തന്നെ സീരിയലിന് കുറച്ചും കൂടി സമയമെടുത്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. സിനിമയിലെല്ലാം ഫാസ്റ്റായിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് സീരിയലിൽ നിന്നൊരാൾ സിനിമയിലേക്ക് പോകുമ്പോൾ ചില ആൾക്കാർ പറയും ഇത് സീരിയലല്ല, ഇത് സീരിയലല്ല എന്ന് പറയും. പക്ഷെ നമുക്ക് ദേഷ്യം വരിക, കാരണം ആ മീഡിയത്തിലേക്ക് നമുക്ക് വരാൻ പറ്റും, പറ്റായില്ല. ഇപ്പോൾ അച്ഛൻ മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സ്പ്രഷനെ കൊടുക്കാൻ പറ്റുള്ളൂ, സിനിമയിലായാലും സീരിയലിലായാലും. അത് സീരിയലല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരാതിരിക്കില്ലെന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യത്യാസമായിട്ടുള്ള മീഡിയമാണ്, അത് അറിഞ്ഞ് പ്രവർത്തിച്ചാൽ മതി എന്നുള്ളൊരു. അപ്പോൾ നമ്മളിന്ന് ചേട്ടൻ കുക്ക് ചെയ്യാറുണ്ടോ? സത്യം പറഞ്ഞാൽ വളരെ കുറവാണ്. കാരണം ചായയിൽ മധുരം കുറഞ്ഞാൽ പിന്നെ പപ്പടം എടുക്കാനൊക്കെ ആയിട്ട് ഞാൻ പോകാറുള്ളു അടുക്കളയിലേക്ക്. തീർച്ചയായിട്ടും ഇങ്ങനെ പരീക്ഷണ വസ്തുവാണ്. അപ്പം നമ്മൾ ഇങ്ങനെ കുക്കറി ഷോ എന്ന് പറഞ്ഞപ്പോൾ വളരെ എളുപ്പത്തിനൊക്കെ ഉള്ള എന്താ ബ്രെഡ് അരിഞ്ഞ് റോസ്റ്റ് ചെയ്യാന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഈ ഒരു കളർഫുൾ സെറ്റപ്പ് കിട്ടില്ലല്ലോ, അത് കാരണം നമ്മൾ രണ്ടും കൽപ്പിച്ച് ഞാൻ ഒരു ഡിഷ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ സസ്പെൻസ് നിറഞ്ഞൊരു ഡിഷാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ പേരിലുള്ള സസ്പെൻസ് അല്ല, ഇത് എങ്ങനെ വരും, അവസാനം ഈ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും. ഞാൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അഭിനയം അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെയൊന്നും കാണിക്കത്തില്ല. പക്ഷെ താങ്കളുടെ മുഖത്ത് അത് അറിയാൻ സാധിക്കും, ഇന്നറിയാൻ സാധിക്കും. നമ്മളിന്ന് ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത് ചെണ്ണ മസാല. നമ്മളൊരു വെജിറ്റേറിയൻ ആണ് നമ്മുടെ ഫാമിലിയിൽ. അപ്പോൾ നമ്മൾ വെജിറ്റേറിയൻ ഡിഷസ് ആണ് കൂടുതൽ പ്രിപ്പയർ ചെയ്യാറുള്ളത്. അപ്പോൾ ചെണ്ണ മസാല എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കറിയാണ്. അപ്പോൾ അതുണ്ടാക്കാം. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് പ്രഷർ കുക്കറിൽ വേവിച്ച ചെണ്ണ, അത് 250 അല്ലെങ്കിൽ 200 ഗ്രാം എടുക്കാം. 2 സവോള അരിഞ്ഞത്, 2 തക്കാളി അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തേങ്ങാപ്പാൽ, മല്ലിയില, മുളക് പൊടി, ഉപ്പ്, പച്ചമുളക് 2 അരിഞ്ഞത്, അല്പം ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, ഇത്രയുമാണ്. പിന്നെ ഗ്യാസ്, ഇത് ഇതിനെന്താ പേര് പറയുന്നത്, സത്യം പാൻ എന്നല്ലേ പറയുന്നത്. പാനും ഇതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ആരംഭിക്കാം എന്ന് തീരുമാനിക്കുക. മഞ്ജു ചേച്ചിയുടെ ഹെൽപ്പ് ഇതിൽ വളരെ അധികമായിട്ടുണ്ടെന്ന് എനിക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവള് ഒരു പ്രാവശ്യം എനിക്ക് ഉണ്ടാക്കി കാണിച്ചു തന്നു. അത് കുറച്ച് ഇതിന് വേണ്ടിയിട്ടല്ല, നമ്മൾ വെറുതെ
അവളെ സോപ്പിടാനായിട്ട് നമ്മൾ അടുക്കളിൽ ചെന്ന് അവളെ സഹായിക്കുന്നത് കാണിക്കാനായിട്ട് ചെന്ന് നിന്നു. പക്ഷെ എനിക്കത് ഓർമ്മയില്ല. പക്ഷെ അവൾ ഇന്ന് കുത്തിക്കുറിച്ചൊക്കെ തന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. എല്ലാം ദൈവത്തിന് വിട്ടിരിക്കുകയാണ് ഞാൻ. അപ്പൊ നമുക്ക് ഐശ്വര്യമായി തുടങ്ങാം.